സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന എന്തിന്റെ റെസിപ്പി ആയിട്ടാണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ നാടൻ വട്ടയപ്പത്തിന്റെ റെസിപ്പിയാണ്. പലരും എന്നോട് പറയാറുണ്ട് പലപ്പോഴും, വട്ടയപ്പം ഞങ്ങൾ ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര സോഫ്റ്റ് ആവാറില്ല, പലപ്പോഴും അത് എന്താ പറയാ അതിന്റെ കറക്റ്റ് കൂട്ടൊന്നും കറക്റ്റ് ആവാറില്ല, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ വട്ടയപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചികരമായ വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയാണ്. നല്ല സാധനങ്ങൾ വേണം ഇതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ സാധാരണ പച്ചരിയൊക്കെ അതിൽ യൂസ് ചെയ്യുന്നത് നല്ല പച്ചരി ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന അതിന്റെ അളവ് കറക്റ്റ് ആയിട്ട് അളവിൽ, അതായത് ഇത്ര റേഷ്യോയിൽ എടുക്കണമെന്നുണ്ട്, അതും കറക്റ്റ് ആയിട്ട് എടുക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ അത് അരച്ചതിന് ശേഷം നമ്മൾ അതിനെ പൊങ്ങാൻ വെക്കുന്ന ആ ഒരു രീതി, അതിനുശേഷം പൊങ്ങിയതിന് ശേഷം വീണ്ടും അത് നമുക്ക് കുറച്ച് നല്ലൊരു രീതിയിൽ എവിടെയാണ് അത് വെക്കേണ്ടത്, അങ്ങനെയുള്ള ചില കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രുചികരമായിട്ടുള്ള വട്ടയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ ചാനല് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനടുത്തുള്ള ബെല്ലൈക്കണില് ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വൈകാതെ തന്നെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനൊരു ചെറിയ കപ്പിൽ 10 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നല്ല പൊടിയുള്ള പച്ചരി കപ്പ്, ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കപ്പ്. കുട്ടികളെയൊക്കെ കളിക്കാൻ ഉപയോഗിക്കുന്ന കപ്പാണിത്. അപ്പം അത് ഒരു റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ 10 കപ്പ് ചോറും എടുത്തിട്ടുണ്ട്, അതുപോലെ 3 കപ്പ് നിറച്ച് തേങ്ങ ചിരവിയതും എടുത്തിട്ടുണ്ട്. ഈ പച്ചരി നമ്മളൊരു 6 മണിക്കൂറോളം കഴുകി കുതിർത്ത് വെച്ചതാണ്, അത് കഴുകി വാരി വെച്ചിരിക്കുന്നതാണിത്. അതിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണിന് മേലെയായിട്ട് ഈസ്റ്റ് ഇട്ട് കൊടുക്കും. പിന്നെ ചേർക്കുന്നത് തേങ്ങയാണ്, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ചോറും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നല്ല വറുത്ത അരിപ്പൊടി, അതായത് നല്ല നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി വറുത്തത് നമ്മളൊരു 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല ഇനം അരിപ്പൊടി ആയിരിക്കണം, അല്ലെങ്കിൽ അപ്പം സോഫ്റ്റ് ആവില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാം നല്ലതായിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ പഞ്ചസാര, 1 കപ്പ് പഞ്ചസാരയാണ്, അതായത് എല്ലാം ഞാൻ ഈ ഒരു കപ്പിലാണ് കേട്ടോ ഈ അളവെടുത്തിരിക്കുന്നത്. പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. നമ്മൾ അതിനൊന്ന് നന്നായി മിക്സ് ചെയ്യാൻ പോവാണ്. നമുക്ക് അപ്പത്തിന് ഇനിയും പഞ്ചസാര മധുരം വേണോ, 1 കപ്പ് കൊണ്ട് മധുരം മതിയാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. മധുരം ഇനിയും ചേർക്കാനുണ്ട്, പക്ഷെ അതിപ്പോൾ ചേർക്കണ്ട. നമുക്ക് അത് ചേർക്കുന്നത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതി. നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതുപോലെ തന്നെ നിങ്ങൾ അപ്പം ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചിയുള്ള അപ്പം കിട്ടും. അപ്പം നമ്മൾ ആ മിക്സ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 3 കപ്പോ 3-ഓ 4-ഓ തവി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ അത് നിക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കുക. കറക്റ്റായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനെ മൂടി വെച്ചിട്ട് നന്നായി അരച്ചെടുക്കണം, നല്ല ഒട്ടും തരിയില്ലാതെ അരഞ്ഞു കിട്ടണം. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റായിട്ട് അരഞ്ഞു കിട്ടണം. ഇനി ബാക്കിയുള്ളതും കൂടി നമ്മൾ അതുപോലെ തന്നെ അരച്ചെടുക്കും. അവസാനം ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യും. വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടാതെ ശ്രദ്ധിക്കണം, കാരണം ഇനിയും നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിലേക്ക് വെള്ളം ഇനിയും നമ്മൾ കൂട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പഞ്ചസാരയുടെ ആ ഒരു വെള്ളവും കൂടി വരുമ്പോൾ നിറയെ ആയിപ്പോവും, വെള്ളത്തിൻ്റെ അളവ് തെറ്റിപ്പോവും. അതുകൊണ്ട് വെള്ളം എന്താ ഇതുപോലെ, അതായത് കയ്യിൽ നിന്ന് ഇതുപോലെ വരാൻ പാടുള്ളൂ, അത്രയും വെള്ളമേ നമുക്ക് പാടുള്ളൂ. പിന്നെ നമ്മൾ അതിനൊരു 3 മണിക്കൂറോളം പൊങ്ങാൻ വെച്ചു. 3 മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങിയിട്ടുണ്ടാകും, ചില സ്ഥലത്ത് കുറച്ചും കൂടെ സമയം എടുക്കും. ഞാൻ അതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ കുറച്ച് മാവ് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മളൊരു 2-ഓ 3-ഓ അപ്പം ഉണ്ടാക്കാനുള്ള മാവേ ഇപ്പം ഞാൻ മാറ്റുന്നുള്ളൂ. ഇനി ഈ മാറ്റിയതും ഈ മാവും അരച്ചു വെച്ചതും എല്ലാം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് മൂടി. ഇത് ഒരു ദിവസം ഫ്രിഡ്ജിൽ ഇരിക്കുമ്പോഴാണ് ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ കൂടുതൽ സോഫ്റ്റായി കിട്ടുന്നത് നമുക്ക്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത മാവാണിത് ഒരു ദിവസം വെച്ചതിന് ശേഷം. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ ഒരു 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു നമ്മളതിനെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വയ്ക്കും. അതൊരു 1 മണിക്കൂറോളം നമ്മൾ മിക്സ് ചെയ്ത് മൂടി വയ്ക്കും.
അതിനുശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത്. ഇനി ജീരക പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ മീതയിലേക്ക് നമ്മൾ ആ നിരപ്പുള്ള തട്ടെടുത്ത് വെക്കും. അതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് ലെവലാക്കി നമ്മൾ വെക്കണം. നമ്മൾ ഒരു സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിലെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോൾ വെള്ളം തിളയ്ക്കണം കേട്ടോ. ഇഡ്ഡലി പാത്രത്തിലെ വെള്ളം തിളച്ചിട്ട് വേണം നമ്മൾ മാവ് കോരി ഒഴിക്കാനായിട്ട്. ഏകദേശം ആ പാത്രത്തിൻ്റെ ഒരു അര ഭാഗത്തിന് മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ മാവ് കോരി ഒഴിച്ച് അടച്ച് വെക്കും. ഒരു 15 മിനിറ്റ് ആകുമ്പോഴേക്കും അപ്പം വെന്ത് റെഡി ആയിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ രണ്ടപ്പവും അതുപോലെ തന്നെ ചുട്ടെടുക്കും. അപ്പം ഞാൻ എടുത്ത മാവ് കൊണ്ട് രണ്ടപ്പമാണ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കണ്ടോ, നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല രുചികരമായ പാകത്തിന് മധുരമൊക്കെ ഉള്ള അപ്പമാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വിഭവമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.